ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയൊരു വീഡിയോയുമായി വന്നിട്ടുണ്ട് ഞാൻ. ഒരു ബീഫ് റോളിൻ്റെ ഒരു വീഡിയോ ആട്ടാ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാം. ഇതിനുവേണ്ടി ഞാനൊരു 250 ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാതും കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. കൈയായിട്ടെല്ലാം കുഴച്ചെടുക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു റോളാണ് കേട്ടോ അത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തുങ്ങാണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/12 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂണ് വലിയ ജീരകം, 5 ചെറിയ ഉള്ളി, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 3 പച്ചമുളക്, ഇതെല്ലാതും കൂടി ഒന്ന് ചതച്ചെടുക്കട്ടെ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കത്തിച്ച് 2 മീഡിയം സൈസ് സവാള ഇട്ട അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കനം കുറച്ച് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് വാടി വരുന്നത് വരെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു റോളാണ് കേട്ടോ. അത് അവിടെ വാടി വരറ്റപ്പോൾ തന്നെയൊക്കെ ഇവിടെ ബീഫ് വെന്തിട്ടുണ്ട്. ബീഫിൽ ഇതട്ടാ വെള്ളമൊക്കെ ഉണ്ട്. ഇതൊന്ന് ഒന്നുകൊണ്ട് ക്രഷ് ചെയ്തെടുക്കണം ചൂടാറിയതിന് ശേഷം. ഞാൻ കൈയായിട്ടൊന്ന് ആദ്യം ഒന്ന് ഇതുപോലെ പിച്ചി കൊടുത്തതിന് ശേഷം പിന്നെ ഒന്നുകൊണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സവാള എന്തായി നോക്കാം. ഇത് വാടി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ, കുറച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമുക്ക് കരിയും, ഒരു ഭാഗം കരിയും. മീഡിയം തീയിലാണ് ഇട്ട് കൊടുത്തിരിക്കണമെന്നാലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. കുറച്ച് നേരം ഒന്ന് മീഡിയം തീയിൽ തന്നെ ഇട്ടപ്പോൾ ഇട്ടിട്ടുള്ളത്, തീ കൂട്ടി വെച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ആട്ടോ, 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീറ്റ് മസാല ഉണ്ടല്ലോ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടാ. ഇതെല്ലാതും കൂടി ഒന്ന് കുറച്ച് നേരം ഒന്നുണ്ട് ഇളക്കി കൊടുക്കുകയാണ്. ഒന്നുണ്ട് മൂത്ത് വരറ്റ വരെ ഒന്നുണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കട്ട. മല്ലിപ്പൊടിയൊന്നും ഇനി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടാ. മല്ലിപ്പൊടിയൊക്കെ ആദ്യം ഇട്ട് കൊടുത്ത് മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബീഫ് വേവിച്ചെടുത്ത വെള്ളമുണ്ട് കുറച്ച്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. അപ്പോഴാണ് ഇതിന് ഇതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുക. കാരണം ഇതുകൊണ്ട് ഒഴിവായ പിന്നെ ബീഫിൻ്റെ ടേസ്റ്റേ പോയി. കുറച്ചേ ഉള്ളൂ, അധികം ഒന്നുമില്ലല്ലോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ തുറന്നു കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി മൂപ്പിച്ചു കൊടുക്കണം. ഒക്കെ എല്ലാം മസാല ഒക്കെ എല്ലായിടത്തും നന്നായി പിടിക്കുകയും ചെയ്യും. പിന്നെ ബീഫിൻ്റെ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് ഇതിൽ കൂട്ടുമ്പോൾ അതിനും നല്ലൊരു ടേസ്റ്റ്. ഇനി ഞാൻ എരിവ് കുറവാണ്, അപ്പോൾ കുറച്ചും കൂടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, ഒരു മഞ്ഞൾപ്പൊടി ഒരു കുറവായി തോന്നി, അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാ. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഗരം മസാലക്ക് പകരം ഞാൻ ആദ്യം ചതച്ചയിൽ ഗ്രാമ്പും ഏലക്കായും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടില്ല. അതിന് പകരം അത് ഇട്ട് കൊടുക്കുന്നതിന് പകരം ഇനി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കട്ടാ. ഇനി അതവിടെ ആയി തീ ഓഫാക്കി കൊടുത്ത് ഇനി ഞാനൊരു മിക്സിയുടെ ജാറ് എടുത്തിട്ട് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കോഴിമുട്ടയാണ്, അതാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 1 മതി. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒരു 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതുണ്ട് ഒന്നുണ്ട് അടിച്ചെടുക്കുക കേട്ടോ. ചെറിയ കോഴിമുട്ട, നാടൻ കോഴിമുട്ട നല്ല ചെറുതാണ്, അതാണ് 2 എണ്ണം എടുത്തത്.
ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനി ഇത് അടിച്ചതിന് ശേഷം പിന്നെ ഒന്നും കൂടി ഇളക്കി കൊടുത്ത് തത്ത ഈ ഭാഗത്തൊക്കെ കട്ടായി നിൽക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുക്കലൊക്കെ കഴിഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുത്ത് ഇനി ഒന്നും കൂടി കുറച്ചും കൂടി വെള്ളം ഇക്കട്ടത് കട്ടി കൂടുതലാണ്. ഇപ്പോൾ വെള്ളമൊക്കെ വെച്ച് പാകത്തിനുള്ളതാണ് ഇതിൻ്റെ പരിവട്ടാ. ഞാനൊരു പാൻ അടുപ്പത്തേച്ച് കത്തിച്ചിട്ട് ഇത് ഞാൻ ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ദോശയാക്കി ചുട്ടെടുക്കട്ടെ. നല്ല വേവണ്ട, നല്ല മുരിയേച്ച് വേവൊന്നും വേണ്ട. ഒന്നുണ്ട് വാടി കിട്ടി, ഒന്നുണ്ട് ആ പച്ച ഇതണ്ട് വിടണമെന്ന് മാത്രം ഇട്ടാ. തീ മീഡിയം തീയിലാക്കിയിട്ടാണ് വേവിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഇതൊന്നും നമുക്ക് ലാസ്റ്റ് പൊരിച്ചെടുക്കാനുള്ളതല്ല, അപ്പോൾ നല്ല വേവണമെന്നില്ല ചേട്ടാ. അത് അതുപോലെയൊക്കെ ഇപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ ബീഫ് മസാല, അത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. നമ്മളെ ഇഷ്ടത്തിന് എത്ര വെച്ചാൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ എങ്ങനെ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള റോള് ഏത് രീതിയിലാച്ചാൽ മടക്കിയെടുക്കട്ടാ. ഞാനിതുപോലെയൊക്കെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിക്കാനൊന്നുമില്ല. ഒട്ടി നമ്മളിത് അതിൻ്റെ ആ പിന്നെ മാവ് നല്ലണ്ട് വെന്ത് മുരിയിരുന്നിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ അതന്നെ അണ്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ മടക്കിയെടുക്കട്ടെ. എല്ലാതും ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നും കൂടി കാണിച്ചു തരട്ടാ. നമ്മൾ ബീഫ് അല്ല, നമ്മൾ റോള് മടക്കുമ്പോൾ നമുക്കിപ്പോൾ ഏത് രീതിയിലാച്ചാൽ മടക്കട്ട. ഇതിപ്പോൾ ഞാൻ ആദ്യം ഒന്നും മടക്കിയത് വല്ലാതെ ശരിയായിട്ടില്ല. ഇനിയിപ്പോൾ ഒന്നും കൂടി മടക്കി തരട്ടാ. ഞാൻ പെട്ടെന്ന് മടക്കിയപ്പോൾ ഇനി ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ അത് മടക്കിയെടുക്കുകയാണ്. അതുകൊണ്ട് ഒട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് മടക്കുമ്പോൾ താനെ ഒട്ടി പിടിക്കുന്നുണ്ട്. വെന്തും ചെയ്തിട്ടുണ്ട്, നല്ല മുരിയിർത്തിട്ടില്ലാന്നേ ഉള്ളൂ. ഇത് അതുപോലെ എല്ലാതും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ റോൾ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു മുട്ട ഒരു ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഒരു നുള്ള് കുരുമുളകും പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കലക്കി വെച്ചിട്ട് അതിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാതും മുക്കിയെടുക്കുക. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാതും ടേസ്റ്റ് തന്നെയാണ്, എന്നാലും ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ബ്രെഡ് ക്രംസും മുട്ടൊക്കെ കൂടുതലേ. അപ്പോൾ നമ്മളെ റോളൊക്കെ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടാ അത് ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്കിട്ട് ഓരോന്നോരോന്നായി പൊരിച്ചെടുത്ത്. അസ്സലാമു അലൈക്കും.